നമസ്കാരം. 10,000-ത്തോളം ഹിന്ദുക്കളെ കൂട്ടമതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ഹിന്ദു ആരാധനാ മൂർത്തികളെ അപമാനിക്കും വിധം പ്രസംഗിക്കുകയും ചെയ്ത ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയുടെ പണിതെറിച്ചു. പ്രതിഷേധം കനത്തതോടെ മന്ത്രി രാജേന്ദ്രപാൽ ഗൗതം ഞായറാഴ്ച രാജിവെച്ചു. ഹിന്ദുവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ആം ആദ്മി മന്ത്രിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP വൻതോതിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ മന്ത്രിയുടെ ഈ പ്രവൃത്തി കാരണം പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. ഹിന്ദുവിരുദ്ധൻ അരവിന്ദ് കെജ്രിവാൾ എന്ന പോസ്റ്റർ കെജ്രിവാളിന്റെ സന്ദർശന ദിവസം സംസ്ഥാനത്താകെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നടപടിയിലേക്ക് കടക്കാൻ ആം ആദ്മി പാർട്ടി നിർബന്ധിതമാകുകയായിരുന്നു. ആം ആദ്മി പാർട്ടി ദില്ലി സർക്കാരിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ് രാജിവെച്ച രാജേന്ദ്രപാൽ ഗൗതം. ഏകദേശം 10,000 ഹിന്ദുക്കളെ ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ചടങ്ങിലാണ് ആം ആദ്മിയുടെ രാജേന്ദ്ര ഗൗതം പാൽ പങ്കെടുത്തത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്നിവ ദൈവങ്ങളായി ഞാൻ ഒരിക്കലും പരിഗണിക്കില്ല. ഈ ദൈവങ്ങളെ ആരാധിക്കുകയുമില്ല. രാമനെയും കൃഷ്ണനെയും ദൈവമായി പരിഗണിക്കില്ല. അവരെ ആരാധിക്കുകയും ചെയ്യില്ല. ഗൗരി ഗണപതിയെയും മറ്റേതെങ്കിലും ഹിന്ദു ദൈവങ്ങളെയും ഉപദൈവങ്ങളെയും ദേവതകളെയും പിന്തുടരില്ലെന്നും ആരാധിക്കില്ലെന്നും പ്രതിജ്ഞ എടുക്കുന്നു എന്ന ഹിന്ദു വിരുദ്ധ പ്രതിജ്ഞയാണ് അദ്ദേഹം ചൊല്ലിക്കൊടുത്തത്. ഇത് ഇന്ത്യ ഒട്ടുക്കും ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുകയും ആം ആദ്മി പാർട്ടിക്കെതിരെ പൊതുജനരോക്ഷം പുകയുകയുമായിരുന്നു. മന്ത്രി രാജേന്ദ്രപാൽ ഗൗതം ചടങ്ങിൽ ഹിന്ദു വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വീഡിയോ കൂടി പുറത്തിറങ്ങിയതോടെ ആം ആദ്മി സർക്കാർ വലിയ പ്രതിരോധത്തിലായി. സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് മന്ത്രിയുടെ ഈ പ്രവൃത്തി കാരണം ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. രാജേന്ദ്രപാൽ ഗൗതമിനോട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുള്ള അതൃപ്തി അദ്ദേഹം പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈയിടെയാണ് ആം ആദ്മി പാർട്ടി ദില്ലിക്ക് പുറമെ പഞ്ചാബിലും അധികാരം പിടിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിലും ചുവടുറപ്പിക്കാനാണ് ആം ആദ്മിയുടെ ശ്രമം. വിവാദം കത്തിപ്പടർന്നത് ഗുജറാത്തിലെ പാർട്ടിയുടെ പ്രചാരണ പരിപാടികളെ അത് സാരമായി ബാധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കാൻ കെജ്രിവാൾ തയ്യാറായത്. ഗുജറാത്തിൽ നേട്ടം കൈവരിക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുമ്പോഴും അധികാരത്തിലുള്ള പഞ്ചാബിലും ദില്ലിയിലും പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ആം ആദ്മി മന്ത്രി സത്യേന്ദർ ജെയിൻ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ബാർ ലൈസൻസ് അനുവദിച്ച കേസിലെ അഴിമതിയുടെ പേരിൽ CBI അന്വേഷണം നേരിടുകയാണ്. ദില്ലിയിൽ മദ്യനയം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് കോടികളുടെ ക്രമക്കേടുകൾക്കാണ് ഉപമുഖ്യമന്ത്രി കൂടിയായ മനീഷ് സിസോദിയ അന്വേഷണം നേരിടുന്നത്. ഇപ്പോൾ ഹിന്ദുവിരുദ്ധ പ്രതിജ്ഞയുടെ പേരിൽ മറ്റൊരു മന്ത്രി കൂടി പുറത്താകുമ്പോൾ AAP പ്രതാപകാലം അവസാനിക്കുകയാണോ എന്നാണ് ചോദ്യം ഉയരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.